सी चलेंजिन्टे पुतियर वीडियो लेके स्वागतम। अब कई क्लास नम्मले फीमेल असिस्टेंट प्रिसन ऑफीसर नवंबर रिंक फीमेल असिस्टेंट प्रिसन ऑफीसर आद्यत्ते पतिनंज चोध्यंगलायिरुन्नु डिस्कस चेय्तत्। इनि नमुक्क अतिन्टे बाकी चोध्यंगल नोक्काम। अब निदान चानल का ई चानल सब्सक्राइब चेय्युगा। इतुपोले एनसीईआरटी एससीईआरटी क्लासुकल ई चानलिलूडे ञങ്ങൾ अप्लोड चेय्युन्नतायिरिक्कुम। अब पतिनाराम्ते चोद्यमेन्नु परञ्ञाल् മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഓപ്ഷൻ ബി വില മെക്കാനിസം ആണ്। അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസത്തിലൂടെയാണ്। 17ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും। ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും। 18ാമത്തെ ചോദ്യം, ഒരേയൊരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ്? മോണോപ്സോണി ആണ്। ഒരേയൊരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളമാണ് മോണോപ്സോണി। 19ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണയോട് കൂട്ടിച്ചേർത്ത ഭരണഘടന ഭേദഗതി ഏതാണെന്നാണ് ചോദ്യം। അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്। 20ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്നാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനെയാണ് ചോദിച്ചിരിക്കുന്നത്। അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, രാജേന്ദ്ര പ്രസാദ് ആണ്। ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഓപ്ഷൻ ഡി, രാജേന്ദ്ര പ്രസാദ് ആണ്। ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദ്യം? ഓപ്ഷൻ എ, 1978 ആണ്। അപ്പോൾ 1978ലാണ് 44ാം ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്। ഇനി ഇവിടെ ചോദ്യം, ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ, ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ്? എല്ലാവർക്കും അറിയാം, ജി വി മാവ്ലങ്കർ ആണ്। ഓപ്ഷൻ ഡി ആണ് ആൻസർ. 23ാമത്തെ ചോദ്യം, പൗരത്വ ഭേദഗതി പാസാക്കിയത് എപ്പോൾ? അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് ഓപ്ഷൻ ബി, 2019 ഡിസംബർ 11 2019 ഡിസംബർ 11 പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്, 2019 ഡിസംബർ 11. ഇനി 24ാമത്തെ ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം, താഴെ കൊടുത്തതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതെന്നാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, വരുമാന നികുതിയാണ്। വരുമാന നികുതി യൂണിയൻ ലിസ്റ്റിലാണ്, വരുമാന നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം യൂണിയനാണ്। അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം, ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയുക. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഭരണഘടനയിൽ പറയാത്തത് ഭരണഘടനാ ഇതര സ്ഥാപനം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, നീതി ആയോഗാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അറ്റോർണി ജനറലും ഭരണഘടനയാണ്, ദേശീയ പട്ടികവർഗ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, നീതി ആയോഗാണ് ഭരണഘടന ഇതര സ്ഥാപനം. 26ാമത്തെ ചോദ്യം, നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടന ഭേദഗതി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നഗരപാലിക മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടന നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. അത് 74ാം ഭരണഘടനാ ഭേദഗതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. ആരാണ്? ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 28ാമത്തെ ചോദ്യം, കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷമാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ, 1969 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം എപ്പോഴാണ്? 1969. 29ാമത്തെ ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ. ഓപ്ഷൻ സി, 100 തൊഴിൽ ദിനങ്ങളാണ്
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം ദിനങ്ങൾ എന്ന് പറയുന്നത്. ഇനി 30-ാമത്തെ ചോദ്യം, കേരള തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം ഏതെന്നാണ്? കേരള തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം 2008. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2008 കേരള തണ്ണീർത്തട നിയമം പാസാക്കുന്നത്. 31. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം. ഓപ്ഷൻ ഡി 2018 ആണ് ആൻസർ. 32-ാമത്തെ ചോദ്യം, കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിക്കാൻ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗ്രീക്കിലെ 15-ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത്. ഗ്രീക്കിലെ 15-ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ്. 33-ാമത്തെ ചോദ്യം, എന്താണ് ഡോപ്സൺ യൂണിറ്റ്? അപ്പോൾ ഡോപ്സൺ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ് ഡോപ്സൺ യൂണിറ്റ് എന്നാൽ? അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നത്, അതാണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓസോണിൻ്റെ കനവുമായിട്ടാണ് ഡോപ്സൺ യൂണിറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 34-ാമത്തെ ചോദ്യം, 2021 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. മണ്ണിൻ്റെ ലവണീകരണം തടയൂ, മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ, ഇതാണ് 2021 ലോക മണ്ണ് ദിനത്തിലെ പ്രമേയം എന്ന് പറയുന്നത്. 35-ാമത്തെ ചോദ്യം, ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 36-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ എന്നാൽ മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശരിയാണ്. ഇനി കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളേക്ക് പകർത്തുന്നത്. ഈ ഒരു കാര്യവും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരിക. പ്രസ്താവന എയും ബിയും ശരിയാണ് എന്നുള്ളതാണ്. ഇനി 37-ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. അതായത് നമ്മൾ പുറത്ത് കാണുന്ന ചുളിവുകളോടുകൂടെ കാണുന്ന ഭാഗമാണ് സെറിബ്രം. അതാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം.